സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന സംരക്ഷിത വനമേഖലയ്ക്കുള്ളിലെ പട്ടയഭൂമികൾ ഏറ്റെടുക്കുന്ന നടപടികൾക്കെതിരെയുള്ള ജനകീയ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ പ്രദേശവാസികൾ. കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതിനോടൊപ്പം തന്നെ ജനപ്രതിനിധികളെ അടക്കം കണ്ട് പിന്തുണ തേടി ജനകീയ സമരം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ. കൊല്ലം MP NK പ്രേമചന്ദ്രൻ കുളത്തൂപ്പുഴയിൽ നേരിട്ടെത്തി പ്രദേശവാസികളുടെ ആശങ്ക കേട്ടറിഞ്ഞു. പ്രധാനമായും നഷ്ടപരിഹാര തുക സംബന്ധിച്ച പ്രശ്നമാണ് ജനങ്ങൾ MPയോട് ഉന്നയിച്ചത്. 1 സെന്റ് മുതൽ 2 ഏക്കർ വരെ ഭൂമിയുള്ളവർക്ക് ഒരേ നഷ്ടപരിഹാരം നൽകുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്ന് ഒഴിപ്പികൽ പ്രദേശത്ത് താമസിക്കുന്നവർ ചോദിക്കുന്നു. ഇത് സംബന്ധിച്ച് മന്ത്രി കെ രാജുവിനെ നേരിൽ കണ്ട് ആവലാതി അറിയിച്ചിട്ടും മന്ത്രി ശത്രുതാ മനോഭാവത്തോടെയാണ് ഇടപെട്ടതെന്നും ഇവർ പറയുന്നു. പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടായി കുറച്ച് ഭൂമിയുടെ വാങ്ങി, അതാണ് തെറ്റ്. ആ ഭൂമി കൊടുത്ത് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കുറച്ച് ലാഭ ഷീറ്റ് കിട്ടും, അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ പാരന്തേഷൻ്റെ അവിടെ ഞങ്ങൾ അതുപോലെ ഞങ്ങളിപ്പം ഇതിനകത്ത് ഏതാണ്ട് 25 പേര് ഹൈക്കോടതി കേസിൽ പോയിട്ടുണ്ട്. ഇറങ്ങേണ്ട തണത്താൻ ഇറങ്ങിക്കൂടെ വന്നു, ഒരു കൃഷിക്കാരൻ മുഖത്തോട് കൂടി വന്നതാണ്. ഇത്രയും റോയിമെന്റ് മുമ്പിൽ എൻ്റെ സാറാണ് വണ്ടി പറഞ്ഞു. നിങ്ങൾ ഇറങ്ങുന്നില്ലെങ്കിൽ ഇറങ്ങണ്ട, നിങ്ങൾ തണത്താൻ ഒക്കെ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്ന എത്തുവാണ് എന്നാൽ വനത്തിനുള്ളിലെ സ്വകാര്യ ഭൂമി ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടി അശാസ്ത്രീയവും യുക്തിരഹിതവുമാണെന്ന് ജനങ്ങളെ നേരിൽ കണ്ട ശേഷം MP NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇക്കാര്യം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും MP നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. കുളത്തൂപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വനമേഖലയിൽ അധിവസിക്കുന്ന സ്വകാര്യ ഭൂമിയിൽ അധിവസിക്കുന്നവരെ നഷ്ടപരിഹാരം നൽകി അവിടെ നിന്ന് മാറ്റുന്നതിനും അതുപോലെ അവിടെ കൃഷി ചെയ്യുന്ന കർഷകരെയൊക്കെ അവൻ നഷ്ടപരിഹാരം കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതിലിവിടെ തന്നെ ഡാലി കരിക്കകം, അതുപോലെ തന്നെ കട്ടളപ്പാറ, റോസ്മല, മാത്രക്കരിക്കയം, ചണ്ണമല തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലാണ് ഈ ഒരു വിഷയം ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നഷ്ടപരിഹാര പാക്കേജ് തികച്ചും അശാസ്ത്രീയമാണ്. അശാസ്ത്രീയമെന്ന് പറയാൻ കാരണം, ഒന്ന്, 10 സെൻറ്റുള്ള ആളിനും 2 ഏക്കറുള്ള ആളിനും ലഭിക്കുന്ന നഷ്ടപരിഹാരം ഏതാണ്ട് സമാന സ്വഭാവത്തിൽ തന്നെയാണ്. അവിടെ വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമ്പോൾ അംഗങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായി 15 ലക്ഷം എന്നുള്ളത് ക്രമാനുഗതമായി വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ 2 ഏക്കർ വസ്തുവുള്ള ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്നത് 15 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരു തരത്തിലും നീതിയുക്തമായിട്ടുള്ള നഷ്ടപരിഹാര തുകയല്ല വനാന്തരങ്ങളിൽ താമസിക്കുന്നവരെ, അതുപോലെ അവിടെ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഭൂമി ഏറ്റുവാങ്ങി അല്ലെങ്കിൽ ഏറ്റെടുത്തുകൊണ്ട് നഷ്ടപരിഹാരം നൽകാനുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നടപടി. ഇത് ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. തീർച്ചയായിട്ടും ഇത് വളരെ അശാസ്ത്രീയവും യുക്തിരഹിതവുമായിട്ടുള്ളതാണ്. KTUC സംസ്ഥാന കൺവീനർ റോയ് ഉമ്മൻ, ഗ്രാമപഞ്ചായത്ത് അംഗം മേഴ്സി ജോർജ്, RSP നേതാവ് നാസർ ഖാൻ എന്നിവർ MPക്കൊപ്പം പങ്കെടുത്തു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.